പോക്കിരി രാജ പഴശ്ശി രാജ, രാജാതിരാജ മധുര രാജ, രാജരാജ കമ്മത്ത് രാജമാണിക്യം, രാജപ്രയോഗം തീരുന്നില്ലല്ലോ ദൈവമേ. മമ്മൂക്കി എന്തിനാണ് ഈ രാജയിൽ കയറി പിടിച്ചിരിക്കുന്നത്? ബെല്ലാരി രാജയിൽ തുടങ്ങി രാജ ഇപ്പോൾ എത്തി നിൽക്കുന്നു മധുര രാജ വരെ. രാജാറോൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മമ്മൂക്കയല്ലാതെ മറ്റാരും സ്യൂട്ടാകില്ലെന്ന് തന്നെ പറയാം. മമ്മൂക്ക ചെയ്യുന്ന രാജാറോളുകൾ ഹിറ്റായില്ലെങ്കിലേ അതിശയമുള്ളൂ. ബെല്ലാരി രാജയിൽ നല്ല പൊളപ്പൻ രാജയായും പഴശ്ശി രാജയിൽ ചരിത്ര രാജയായും എത്തിയപ്പോൾ, പോക്കിരി രാജയിലും രാജരാജകമ്മത്തിലും നല്ല ഉശിരുള്ള ഏട്ടൻ രാജയായി എത്തി. ഇപ്പോഴിത് അവസാനമായി ഇറങ്ങിയ മധുര രാജ അതുക്കും മേലെയുള്ള രാജയായി മാറി. രാജാകാനും രാജാവാകാനും ഇക്കയെ കഴിച്ചേ ബാക്കി ആരുമുള്ളൂ. ഇനി അടുത്തതായി മിനിസ്റ്റർ രാജയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മമ്മൂക്കയുടെ കരിയറിൽ രാജ എന്ന പേര് വലിയൊരു അനുഗ്രഹമായി തന്നെ മാറി. രാജാവേഷത്തിലെത്തുന്ന മമ്മൂക്ക സാധാരണ കൈകാര്യം ചെയ്യാറുള്ള നല്ല ഉശിരൻ കഥാപാത്രമായിട്ടാണ്. ഏട്ടനായും ഭർത്താവായും കാമുകനായുള്ള രാജാ കഥാപാത്രങ്ങളെ ആദ്യകാല ചിത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കോമഡിയും ആക്ഷനും ഒരേ സമയം കാഴ്ചവെച്ച ബെല്ലാരി രാജയിലെ കലിപ്പ് തീരണില്ലല്ലോ എന്ന ഡയലോഗ് ഇന്നും നമ്മുടെയൊക്കെ സംഭാഷണത്തിൽ കയറി വരാറുണ്ട്. ഏതായാലും രാജ എന്ന് പേരിലിറങ്ങുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്ക് രാശി എന്ന് പറയാം. കൈനിറയെ ഭാഗ്യം സമ്മാനിച്ച കഥാപാത്രങ്ങളാണ് പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം രാജമാരും.